അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ കിച്ചൺ. നമുക്ക് ഇന്നൊരു ടൊമാറ്റോ കാൻഡിയുടെ റെസിപ്പി ആയാലോ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ കാൻഡി റെഡിയാക്കിയെടുക്കാം. പെട്ടത് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാൻഡിയാണ്. ടൊമാറ്റോ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടായ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാൻഡിയാണിത്. ഫുഡ് കളറൊന്നും ചേരാതെ ടൊമാറ്റോൻ്റെ കളറ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ കാൻഡി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി മിഠായി എങ്ങനെ തയ്യാറാക്കി എടുക്കാം നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വരനെടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കാം. ഞാനിതിവിടെ എല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ പ്യൂരിയൊക്കെ ആക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടില്ല. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ആ ഒരു തക്കാളി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചുള്ള കോൺഫ്ലവർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ തക്കാളിൻ്റെ പ്യൂരി ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ട്. ആ സമയം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിച്ച ആ ഒരു കോൺഫ്ലവർ മിക്സ് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഈ ടൈം നമുക്ക് ഫ്ലെയിം ആവശ്യമില്ല. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ഇടിപ്പോൾ. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ആക്കാൻ പറയുന്നത്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും, അതാ അങ്ങനെ പറഞ്ഞത് ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ നമ്മൾ ഈ കോൺഫ്ലവറിനെ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ ഈ ടൊമാറ്റോയുടെ ആ കളറൊക്കെ മാറിയിട്ട് വരും. ഇനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ കൈ വിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് വറ്റി വരുന്നുണ്ട്.
അപ്പൊ ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് കുറുകി കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഇത് തിക്കായിട്ട് കിട്ടണം, അപ്പോഴേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റൂ. അപ്പൊ നന്നായിട്ട് തിക്കായി വരണം കേട്ടോ. തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഇനിയൊരു ഗ്ലാസ് ബൗളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കപ്പിൽ ഓയിൽ എടുത്തിട്ട് സ്പൂണ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടും. ഞാനിത് ഇവിടെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ താഴെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇതേപോലെ സ്ക്വയർ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതേപോലെ എല്ലാം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഡ്രൈ കോക്കനട്ട് പൗഡർ എടുക്കാം. അതിലേക്ക് ഈ ഓരോ സ്ക്വയർ ടൊമാറ്റോ കാൻഡിയും നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ കാൻഡി കാണാൻ വേണ്ടിയിട്ട്. എല്ലാ പീസസും ഇതേപോലെ നമുക്ക് ഡ്രൈ കോക്കനട്ടിൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ടൊമാറ്റോ കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.